കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്ക് സുപ്രീം കോടതിയിൽ തിരിച്ചടി നേരിടേണ്ടി വന്നിരിക്കുന്നു. സിറോ മലബാർ സഭയുടെ ഭൂമിയിടപാടുമായി ബന്ധപ്പെട്ട കേസുകൾ റദ്ദാക്കണമെന്ന ആവശ്യം ഇപ്പോൾ സുപ്രീം കോടതി തള്ളിയിരിക്കുന്നു. സുപ്രീം കോടതിയാണ് കർദിനാളിന്റെ ഈ ആവശ്യം തള്ളിയിരിക്കുന്നത്. കനത്ത തിരിച്ചടി സിറോ മലബാർ സഭ ഭൂമിയിടപാടുമായി ബന്ധപ്പെട്ട കേസിൽ ഉണ്ടായിരിക്കുന്നു. കാക്കനാട് മജിസ്ട്രേറ്റ് കോടതിയിലെ നടപടികൾ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സുപ്രീം കോടതിയിലേക്ക് കർദിനാൾ ഹർജി സമർപ്പിച്ചത്. ഈ ഹർജിയിലാണ് ഇപ്പോൾ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. ഇനി കാക്കനാട് മജിസ്ട്രേറ്റ് കോടതിയിലെ മറ്റ് നടപടികളുമായി സഹകരിക്കേണ്ടി വരും. നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് കർദിനാളിന് ഉള്ളത്. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ബാലഗോപാലുണ്ട് സുപ്രീം കോടതിയുടെ വിശദാംശങ്ങളുമായി. ബാലു, ഈ കനത്ത തിരിച്ചടി ഉണ്ടാകുമ്പോൾ കോടതി മറ്റെന്തെങ്കിലും പരാമർശങ്ങളോ മറ്റോ നടത്തിയിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഈ ഘട്ടത്തിൽ ലഭ്യമാണോ? തീർച്ചയായും രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ജസ്റ്റിസ് ത്രിപാഠി സുപ്രീം കോടതിയിൽ വിധി പ്രസ്താവന നടത്തിക്കൊണ്ട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഒന്നാമതായി ജസ്റ്റിസ് ബേലാം ത്രിപാഠി വ്യക്തമാക്കിയിരിക്കുന്നത്, അതായത് വിധി പ്രസ്താവത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്, ഭൂമി നിലവാരമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് കാക്കനാട് മജിസ്ട്രേറ്റ് കോടതിയിലെ പരിഗണനയിലുള്ള 6 കേസുകൾ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കർദിനാൾ ജോർജ് മാർ ജോർജ് ആലഞ്ചേരി നൽകിയിരിക്കുന്ന അപ്പീലുകൾ അത് റദ്ദാക്കുന്നുവെന്നാണ് അവർ വിധിയുടെ ആദ്യ ഭാഗത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ ഈ കേസ് റദ്ദാക്കണമെന്നായിരുന്നു കർദിനാൾ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ കർദിനാളിൻ്റെ ആവശ്യം റദ്ദാക്കുന്നു, അല്ലെങ്കിൽ ക്ഷമിക്കണം, കർദിനാളിൻ്റെ ആവശ്യം തള്ളുന്നു എന്നാണ് സുപ്രീം കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കർദിനാളിനോട് നേരത്തെ വിചാരണ നേരിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ വിധി പ്രസ്താവത്തിൽ കേരള ഹൈക്കോടതി സുപ്രധാനമായ ഒരു നിർദ്ദേശം ഈ പള്ളികളുടെ ഭൂമി വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് നൽകിയിരുന്നു. പള്ളികളുടെ ഭൂമി വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അതിന് അതൊരു പൊതു ട്രസ്റ്റാണ് എന്നും അതുകൊണ്ട് തന്നെ ഈ കാനോൻ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബിഷപ്പുമാർക്ക് അക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ വേണ്ടി കഴിയില്ല എന്നുമായിരുന്നു കേരള ഹൈക്കോടതി നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. ഇത് ഈ വിധി പുറപ്പെടുവിച്ച കേരള ഹൈക്കോടതി പിന്നീട് അതുമായി ബന്ധപ്പെട്ട് ചില തുടർ നടപടികൾ സ്വീകരിച്ചിരുന്നു. ആ തുടർ നടപടികളിൽ ശക്തമായ വിയോജിപ്പും എതിർപ്പുമാണ് ഇന്ന് സുപ്രീം കോടതി സ്വീകരിച്ചിരിക്കുന്നത്. അത്തരമൊരു നടപടി കേരള ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ലായിരുന്നു എന്നും ജസ്റ്റിസ് ബേലാം ത്രിവേദി തൻ്റെ വിധി പ്രസ്താവത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. വിധിക്ക് ശേഷം, അതായത് ഈ കർദിനാൾ വിചാരണ നേരിടണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ടുള്ള വിധിക്ക് ശേഷം പിന്നീട് ഈ ബിഷപ്പുമാരുടെ അധികാരവുമായി ബന്ധപ്പെട്ട് നടത്തിയ കേസുകളിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി പുറപ്പെടുവിച്ച എല്ലാ വിധികളും റദ്ദാക്കുന്നതായും സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് സഭകളെ സംബന്ധിച്ചിടത്തോളം 2 രൂപതകളാണ്, തലശ്ശേരി രൂപതയും അതുപോലെ താമരശ്ശേരി രൂപതയും കൽപ്പറ്റ രൂപതയുമായിരുന്നു സുപ്രീം കോടതിയെ സമീപിച്ചിരുന്ന. ആ രൂപതകളുടെ ആവശ്യം ഭാഗികമായി സുപ്രീം കോടതി അംഗീകരിച്ചിരിക്കുന്നു എന്നാണ് ഇന്ന് ഈ വിധി പ്രസ്താവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. സബ്സിക്വന്റ് ഓർഡറിലാണ് ഇത്തരത്തിലൊരു ഇടപെടൽ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. പക്ഷേ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ സഭാ ഈ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കേസുകളിൽ അദ്ദേഹത്തിന് വിചാരണ നേരിടണം. അദ്ദേഹത്തിന് ഇനി കാക്കനാട് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ മുമ്പാകെയുള്ള കേസിലെ നടപടികളുമായി സഹകരിക്കണമെന്നാണ് ഇന്ന് ഈ വിധി പ്രസ്താവത്തിൽ വ്യക്തമാകുന്നത്. ഏതായാലും വിധിയുടെ വളരെ ഹ്രസ്വമായ 2 ഭാഗങ്ങൾ മാത്രമാണ് ഇന്ന് സുപ്രീം കോടതിയിലെ ജസ്റ്റിസ് ബേലാം ത്രിവേദി വിധി പ്രസ്താവിച്ചുകൊണ്ട് വായിച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വിധിയുടെ പൂർണ്ണ രൂപം ലഭ്യമാകുമ്പോൾ മാത്രമേ വ്യക്തമാകുകയുള്ളൂ. ഏതായാലും കർദിനാളിനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയാണ് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന്. എന്തായാലും ഇതിന്റെ വിശദാംശങ്ങൾ കൂടുതലായി ഇനി കോടതി രേഖകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളു. പക്ഷേ ഇത് ആത്യന്തികമായി നോക്കുമ്പോൾ ഈ കാക്കനാട് മജിസ്ട്രേറ്റ് കോടതിയുമായി ബന്ധപ്പെട്ട അതിലെ കേസുകൾ റദ്ദാക്കണമെന്നായിരുന്നു ഹർജി വന്നത് കർദിനാളിന്റെ ഭാഗത്ത് നിന്നും. അതെന്തായാലും അനുവദിക്കാൻ കഴിയില്ല, അത് റദ്ദാക്കുന്നു. മറ്റൊന്ന് ഈ പറഞ്ഞതുപോലെ 2 രൂപതകൾ ഈ ഹൈക്കോടതിയുടെ വിധി സംബന്ധിച്ച് അത് ഈ ഭൂമിയും ആസ്തിയും ഈ കനോൺ നിയമപ്രകാരം അല്ലെങ്കിൽ അത് ഒരു വിൽക്കാൻ അല്ലെങ്കിൽ ബിഷപ്പിന് അധികാരമില്ല, അതിൻ്റെ തുടർ നടപടികളുമായി ഹൈക്കോടതി പോകാൻ ശ്രമിച്ചു പോയിരുന്നു, അതുകൂടി റദ്ദാക്കുന്നു. അപ്പോൾ ഈ 2 വശങ്ങളും മറ്റ് അത് സബ്സിക്വൻസ് ആയിട്ടാണ് കോടതി പറഞ്ഞതെങ്കിലും അതിൻ്റെ 2 തലത്തിലെയും നിയമപരമായ നടപടികൾ എങ്ങനെയാണ് നമുക്ക് കൂടുതലായി മനസ്സിലാക്കേണ്ടത്? പ്രതീക്ഷ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസിന് 2 ഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്. അതായത് ഒന്ന്, ഈ ഹൈക്കോടതി വിധിക്കെതിരെ കർദിനാൾ നൽകിയിരുന്ന അപ്പീൽ, അതായത് കർദിനാളിനോട് ഈ കേസിൽ സിറോ മലബാർ സഭയുടെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ വിചാരണ നേരിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ്, അത് ചലഞ്ച് ചെയ്ത് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി നൽകിയിരിക്കുന്ന ഹർജിയാണ് ഇന്ന് സുപ്രീം കോടതി തള്ളിയിരിക്കുന്നത്. ആ ഹർജി തള്ളിയതോടുകൂടി തന്നെ കർദിനാളിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഈ കാക്കനാട് ജുഡീഷ്യൽ
ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ മുമ്പാകെയുള്ള കേസുമായി ബന്ധപ്പെട്ട തുടർ നടപടികളും നടപടികളുമായി മുന്നോട്ട് പോകേണ്ടതാണ്. കാരണം ഈ ഒരു അക്യൂസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു ഈ കേസ് റദ്ദാക്കാൻ വേണ്ടിയുള്ള അദ്ദേഹത്തിന് ഒരു അവകാശം, അതായത് ആ അവകാശമായിരുന്നു ഈ കർദിനാൾ വിനിയോഗിച്ചിരുന്നത്. പക്ഷേ ആ ആവശ്യത്തോട് സുപ്രീം കോടതി അനുകൂലമായല്ല പ്രതികരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കർദിനാളും ഈ കേസിലെ മറ്റ് രണ്ട് കൂട്ടുപ്രതികൾക്കും ഇനി ഈ കാക്കനാട് മജിസ്ട്രേറ്റ് കോടതിയുടെ മുമ്പാകെയുള്ള കേസിൻ്റെ നടപടികളിൽ ഇനി തുടർ നടപടികളിൽ പങ്കെടുക്കുകയും മറ്റും വേണ്ടിവരും. എന്നാൽ രണ്ടാമത്തെ ഭാഗമാണ്, അതായത് കർദിനാളിനോട് ഈ വിചാരണ നേരിടണമെന്ന് നിർദ്ദേശിക്കുന്ന ഹൈക്കോടതി വിധിയിലാണ് വളരെ ചില നിർദ്ദേശങ്ങൾ, അതായത് ഈ ഭൂമി ഇടപാട്, ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട ബിഷപ്പുമാർക്കുള്ള അധികാരം സംബന്ധിച്ചുള്ള ചില നിർദ്ദേശങ്ങൾ കേരള ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ആ വിധി വന്നതിന് ശേഷം ആ വിധിയുടെ അടിസ്ഥാനത്തിൽ ചില തുടർ നടപടികൾ കേരള ഹൈക്കോടതി സ്വീകരിച്ചിരുന്നു. അതായത് ഈ ഇതൊരു പൊതു ട്രസ്റ്റിൻ്റെ ഭാഗമാണ് ഈ പള്ളികളുടെ മറ്റും ഭൂമി, അതുകൊണ്ട് തന്നെ ബിഷപ്പുമാർക്കത് വിൽക്കാനോ അത് കൈ വിൽക്കാനുള്ള അധികാരം ഇല്ല തുടങ്ങിയ നിർദ്ദേശങ്ങളായിരുന്നു ഹൈക്കോടതി. കൂടുതൽ വിശദാംശങ്ങൾ എന്തായാലും സുപ്രീം കോടതിയിൽ നിന്ന് കൂടി തേടുക.